കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുക തന്നെയാണ് എന്തായിരിക്കാം ഇനി ഇപ്പോഴുള്ള സഖ്യ സഖ്യസർക്കാരിന്റെ ഭാവി എന്നറിയാൻ ഇനി വിശ്വാസ വോട്ടെടുപ്പ് വരെ കാത്തിരിക്കാം കർണാടകയിൽ അയോഗ്യരാക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ അതിനിടെ രണ്ട് കോൺഗ്രസ് എം എൽ എമാരോട് സ്പീക്കർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിമത നീക്കങ്ങൾക്കിടെ രാജി നൽകിയ രമേശ് ജർക്കിഹോളി മഹേഷ് കുമത്തള്ളി എന്നിവരോടാണ് സ്പീക്കർ വിശദീകരണം തേടിയിരിക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പ് ഉറപ്പായതോടെ വിമതരെ മെരുക്കാൻ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഭരണം നിലനിർത്താൻ തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ജെ ഡി എസ് നേതാക്കൾ എന്നാൽ എം എൽ എ മാർ ഇപ്പോഴും റിസോർട്ടുകളിൽ താമസം തുടരുകയാണ് വിമതരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നു മുംബൈയിലുള്ള വിമതരെ തിരികെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവുമായ സിദ്ധരാമയ്യ തന്നെ രംഗത്തിറങ്ങും വിമതപക്ഷത്തുള്ള രാമലിംഗ റെഡ്ഡി റോഷൻ ബെയ്ഗ് ആനന്ദ് സിംഗ് എന്നിവരെ അനുനയിപ്പിക്കാനുള്ള ദൗത്യം മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഏറ്റെടുത്തു വിമതപക്ഷത്തുള്ള മുനിരത്നയെ തിരിച്ചെത്തിക്കാനുള്ള ചുമതല ഡി കെ ശിവകുമാറും സഹോദരനും കനകപുര എംപിയുമായ ഡി കെ സുരേഷും ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസ് എം എൽ എമാരെ യശ്വന്ത്പൂർ താജ് വിവാതിയിലും ബി ജെ പി എം എൽ എമാരെ എലഹങ്ക റമദ സായി ലീല റിസോർട്ടുകളിലുമായി താമസിപ്പിച്ചിരിക്കുകയാണ് ജെ ഡി എസ് എം എൽ എ മാർ നന്ദി ഹിൽസിലെ റിസോർട്ടുകൾ തുടരുന്നു കൂറുമാറ്റത്തിന് അയോഗ്യത കൽപ്പിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ട രണ്ട് എം എൽ എ മാർ സ്പീക്കറോട് കോൺഗ്രസ് നൽകിയ കത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു സ്പീക്കർ വിശദീകരണം ചോദിച്ചതിനു പിന്നാലെയാണ് ഗോക്കക് എം എൽ എ രമേഷ് ജാർക്കഹോളിയും അത്താനി എം എൽ എ മഹേഷ് കുമത്തള്ളിയും തങ്ങൾക്കെതിരായ കത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടത് അതിനിടെ കുമാരസ്വാമി സർക്കാർ വിശ്വാസ വോട്ട് തേടുന്ന തീയതി തിങ്കളാഴ്ച അറിയാം ബി ദിലീപ് കുമാർ ട്വൻറ്റി ഫോർ ബംഗളൂരു